ഞങ്ങള് മലപ്പുറം പെരിന്തൽമണ്ണയിൽ നിന്ന് വരികയാണ്. ഞങ്ങള് മൂന്നാറിലാണ് ഇപ്പൊ നിൽക്കുന്നത്. മീശപ്പുലിമലയിലേക്ക് ഞങ്ങള് വണ്ടി കൊണ്ട് പോവാനുള്ളൊരു പ്ലാനിലാണ്. ബൈക്ക് കൊണ്ട് റൈഡ് പോവാനുള്ളൊരു പ്ലാനിലാണ്. ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഇവിടെ റോസ് ഗാർഡൻ എന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെയാണ് എവിടെയാണ് ഇതിന്റെ ടിക്കറ്റ് ലഭിക്കുക. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാല് ഇതിന്റെ മീശപ്പുലിമലയുടെ 2 കിലോമീറ്റർ മുന്നേ ആയിട്ട് ബൈക്ക് കൊണ്ട് പോവാം. അവിടുന്ന് 2 കിലോമീറ്ററോളം നമുക്ക് നടക്കാല്ലേ ദൂരേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തുടരുകയാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ പോകുന്നതാണ്. 6 മണിക്ക് പോകുന്നതാണ്. ഇവിടെ 12 മണിക്ക് എത്തി. ഇവിടെ റൂമൊക്കെ എടുത്ത് രാവിലെ ഞങ്ങൾ ഇറങ്ങിപ്പോ ഞങ്ങൾ ഇനി നേരെ മീശപ്പുലിമലയിലേക്ക് പോവാണ്. പിന്നെ ബാക്കി അവിടെ ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് 1000 രൂപയാണ്. അതായത് താമസമല്ല, നമ്മൾ ജസ്റ്റ് പോയി വരാൻ വേണ്ടിയിട്ടില്ല. പിന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് വെച്ചാല് അവിടെ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങളാണ് കിട്ടുക. അതുകൊണ്ട് ഇവിടുന്ന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അവിടെ സ്ക്രീനിൽ ഞങ്ങള് മീശപ്പുലിമലയിൽ പോരുന്ന വഴിക്ക് സൈലന്റ് വാലി പറഞ്ഞ സ്ഥലമാണിത്. ബൈക്കിലാണ്. ഇതാണ് ബൈക്കുകൾ മൂന്നാള്. ഇതാണ് ഞങ്ങളെ ഗ്യാങ്. ഒരു രക്ഷയില്ല. പൊളി പ്ലേസ് പറഞ്ഞ പൊളി പ്ലേസ് ആണ്. ഇതാ ഒരു രക്ഷയില്ല. ഇതാണ് ബേസ് ക്യാമ്പ്. ബേസ് ക്യാമ്പ് ഇവിടെയാണ്. ഇപ്പോൾ ക്യാമ്പ് താമസമില്ലാത്തതുകൊണ്ടേ ഇതാണ്. രക്ഷയില്ല മക്കളെ. അതൊക്കെ പറഞ്ഞേ. ഇതാണ് ബേസ് ക്യാമ്പ്. അല്ല, റോഡോ മെൻഷൻ ഇല്ലേ?
തുഞ്ചമ്പലത്തിൻ്റെ ഏറ്റവും ടോപ്പ് വണ്ടിയത്തിന് ഏറ്റവും ടോപ്പിലുള്ള റിസോർട്ടാണിത്. റോഡാണ് പക്ഷേ ഇതാണ് റോഡാണ് പക്ഷേ ഇവിടെ നിന്ന് ഒരു 4 kilometers നമുക്ക് നടന്നു പോകാനുണ്ട്. എന്തായാലും പൊളി വ്യൂ ആണ്. നമ്മൾ ബൈക്ക് റൈഡേഴ്സിന് അയച്ചാണിത്. ബൈക്ക് റൈഡേഴ്സിന് ആരിച്ച് ഇതിൽ കയറി പോരാ. എല്ലാവരും ഇതുവരെ കുറേ ആൾക്കാർക്ക് സംശയം ഉണ്ടായി കയറുമില്ല. ഇതാണ് മീശപ്പുലിമലമത്തിൻ്റെ വഴികളാണ്. ഞങ്ങൾ യാത്രയിലൂടെയാണ്. അതാ കുന്ന് ഇറങ്ങി കുന്നിറങ്ങി വരുന്നതാണ്. ഇല്ല അടുക്കണില്ല വെറുതെ പറയണേ. മീശപ്പുലിമലയുടെ ടോപ്പ് ഇതല്ല. ഞമ്മളിപ്പോൾ ഒരു മീശപ്പുലിമല കയറി ആ ബേസ് ക്യാമ്പെന്ന് കുറച്ച് കയറി മേലെത്തിയിട്ടുണ്ട്. അതായത് മീശപ്പുലിമല കാണുന്നത് ഈ കാണുന്ന മലയാണ്. ടോപ്പിട്ടാണ് മീശപ്പുലിമലയായിട്ട് നല്ല വ്യൂ ആണ്. ഇത് മീശപ്പുലിമലിൻ്റെ മേലെന്നേ ആ ടോപ്പത്തെ മലൻ്റെ അവിടെ നിന്ന് വരുന്നൊരു വള്ളച്ചാട്ടമാണ്. നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പം നമുക്ക് അവിടേക്ക് പോവുകയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മളിപ്പോൾ പോകണമെന്നില്ല. ആ നേരത്തെ കണ്ട വെള്ളച്ചാട്ടത്തുണ്ടല്ലോ, വെള്ളച്ചാട്ടം നമ്മൾ ഇതിലാണ് വരുന്നത്. ഇതാണ് അത്. ഇങ്ങനെ താഴത്തേക്ക് നമ്മൾ കയറി വരുമ്പോൾ സൈലൻറ്റ് വാലി ഉണ്ടല്ലോ, സൈലൻറ്റ് വാലിൻ്റെ അവിടെ ഒരു നല്ലൊരു വെള്ളച്ചാട്ടം കാണും. ആ വെള്ളച്ചാട്ടമാണിത്. ആ മേലെ നിന്ന് കാണും, അവിടെ നിന്ന് കാണുമ്പോൾ നല്ല വലിയതായി കാണും. പക്ഷെ നമുക്കിത് നമ്മളെ തൊട്ട് താഴത്തേക്ക് പോകണം. അപ്പോൾ നമുക്കതിൻ്റെ വ്യൂ ഒന്നും കാണാൻ കഴിയില്ല. അതിൻ്റെ വ്യൂ കാണുന്നുണ്ടെങ്കിൽ അടിയിൽ തന്നെ പോകണം. അങ്ങനെ മീശപ്പുലിമലയുടെ ടോപ്പിൽ എത്താറായി. ടോപ്പ് വരാണോ വീഡിയോ? ടോപ്പ് വരാണോ? നില്ലടോ. മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്ന കണ്ടിട്ടുണ്ടോ? മാജിക് മഷ്റൂം കണ്ടിട്ടുണ്ടോ? ഇതൊന്നും കാണാതെ ധൃതി പിടിച്ച് അങ്ങോട്ട് നിന്നിട്ട് പെണ്ണയ്യൻ അവിടെ ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ നീ ഇതൊക്കെ കണ്ടിട്ടാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കും. ഇതൊക്കെ നമുക്ക് വേണ്ടിയല്ലേ മൂപ്പർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതൊക്കെ ഒന്ന് കണ്ട് ഹാപ്പി ആയിട്ട് കണ്ണ് കാണാ ദൂരത്തേക്ക് കോട. ഇതാണ് കുണുക്കുമല വഴി എന്നാണ് മീശപ്പുലിമല നമുക്ക് വരുന്ന വഴിയിട്ടില്ലേ. പക്ഷെ കുറച്ച് ഡേഞ്ചറാണ്, നല്ല കുത്തനെയാണ് മീശപ്പുലിമല. നമുക്ക് ഇതിലെ കയറുത്തരേ. പക്ഷെ ഭയങ്കര ഡേഞ്ചറാണ്. ഏറ്റവും ബെറ്റർ നമ്മൾ മൂന്നാർ വഴി സൈലൻറ്റ് വാലി വഴി. അത് നമുക്ക് കുഴപ്പമില്ല. ഇത് ഭയങ്കര മോശമാണ്, ഭയങ്കര ഡേഞ്ചർ. ഇപ്പോൾ സമയം 2:00 ആവാനായിട്ടുള്ളൂ. ഇവിടുത്തെ കാലാവസ്ഥയിൽ 2:01:55 ആയിട്ടുള്ളൂ. ഈ ടൈമിലെ കോടയാണ് കൂടെ. 2:30 ടൈമാണ്. സൂര്യനെ കാണാനേ ഇല്ല, സൂര്യനൊന്നും കാണാനേ ഇല്ല. ആകെ കുറച്ച് ദൂരേ കാണുന്നുള്ളൂ, അതിൻ്റെ അപ്പുറം കാണണേ ഇല്ല. Thank you.
കാലും കയ്യും ഞാൻ വീടിയാണ്. ഒരു രക്ഷയില്ല മക്കളെ, ഒരു രക്ഷയില്ലാന്ന് പറയാം. പൊളി സീനാണ് പറയാം. കുറച്ച് ടൈം പിടിച്ചു കാണാൻ വേണ്ടിട്ട്. ഏയ് ആള് പറഞ്ഞതാണ് പറഞ്ഞേ. അപ്പൊ ഞങ്ങളങ്ങനെ മീശപ്പുലിമലന്റെ മുകളിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്തായാലും നല്ല അടിപൊളി ക്ലൈമറ്റും നല്ല സീനറിയും, രക്ഷയില്ല. എന്തായാലും ഈ ടൈമിൽ വരണിട്ടില്ല മീശപ്പുലിമല വരുന്നവര്, കാരണം എന്താ വെച്ചാല് മഴയില്ല, നല്ല കോടയും തണുപ്പും, ഉച്ച ടൈമാണ്, ഇപ്പോഴും നല്ല കാലാവസ്ഥയും. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിലൊക്കെ നടക്കാൻ സീനാണ്, കാരണം വെക്കൽ പിടിക്കും. ഇപ്പം എന്താ വെച്ചാൽ നല്ല നല്ല വഴിയാണ്, നല്ല ക്ലൈമറ്റുമാണ്, എല്ലാം കൊണ്ടും സൂപ്പറാണ് ഈ ടൈമൊക്കെ. ഒരു ഡിസംബർ ജനുവരി, നവംബർ ഡിസംബർ ജനുവരി അതിൻ്റെ ഉള്ളിൽ വരണം വരുന്നല്ലോ.